മഹാരാഷ്ട്രയിലൊരു സുകുമാരക്കുറിപ്പ് കൊലപാതകം ഉത്ര മോഡലിൽ എന്നാൽ ഈ സുകുമാരക്കുറിപ്പിനെ പോലീസ് പൂട്ടി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് മറ്റൊരാളെ കൊന്ന് അത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രഭാകർ വാഗ്ചൌരേ എന്ന അൻപത്തിനാലുകാരൻ ഇതിന് തിരഞ്ഞെടുത്തത് പാമ്പിനെ കൊണ്ട് കടുപ്പിക്കൽ മാനസികാസ്വാസ്ഥ്യമുള്ള അൻപതുകാരനെയാണ് ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ മുഖ്യപ്രതിയെ സഹായിച്ചതിന് മറ്റു നാലു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ വർഷം ഏപ്രിലിൽ അഹമ്മദ് നഗർ ജില്ലയിലെ രജൂർ ഗ്രാമത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുഖ്യപ്രതിയായ പ്രഭാകർ കഴിഞ്ഞ ഇരുപത് വർഷമായി കുടുംബവുമായി അമേരിക്കയിൽ താമസിച്ചു വരികയായിരുന്നു അവിടെ വെച്ച് ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്നും ഇയാൾ അൻപത് ലക്ഷം ഡോളറിന്റെ ലൈഫ് ഇൻഷുറൻസ് എടുത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇന്ത്യയിലെത്തുകയും അഹമ്മദ് നഗർ ജില്ലയിലെ ദമൻഗാവ് പാട്ടിലെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ താമസിച്ചു വരികയുമായിരുന്നു ഇവിടെ വെച്ചാണ് മാനസിക ആസ്വാസ്ഥ്യമുള്ളയാളെ കൊലപ്പെടുത്താൻ വാഗ്ചൌരെ ഗൂഢാലോചന നടത്തുന്നത് തുടർന്ന് സന്ദീപ് തലേക്കർ ഹർഷാദ് ലഹാമഗെ ഹരീഷ് കുലാൽ പ്രശാന്ത് ചൌധരി എന്നിവരെ പണം വാഗ്ദാനം ചെയ്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു വാഗ്ചൌരെ പിന്നീട് രജൂർ ഗ്രാമത്തിലേക്ക് വീട് വാടകയ്ക്കടുത്ത് താമസം തുടങ്ങി മറ്റു പ്രതികളുടെ സഹായത്തോടെ ഒരു വിഷപ്പാമ്പിനെ വാങ്ങുകയും മാനസിക അസ്വാസ്ഥ്യമുള്ളയാളെ കടുപ്പിക്കുകയുമായിരുന്നു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം അവർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ മരിച്ചയാളുടെ ബന്ധുക്കളാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും പ്രഭാകർ വാഗ്ചൌര എന്ന പേരിൽ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു കൊല്ലപ്പെട്ടയാൾ അമേരിക്കയിൽ നിന്ന് വന്നതാണെന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം ഗ്രാമത്തിൽ താമസിച്ചു വരികയാണെന്നും ഇവർ അധികൃതരോട് പറഞ്ഞു തുടർന്ന് മരണ സർട്ടിഫിക്കറ്റും മറ്റ് നിയമപരമായ രേഖകളും ലഭിച്ച ശേഷം അമേരിക്കയിലേക്ക് അയച്ചു അവിടെ വാഗ് വാഗ്ചൌരയുടെ മകനാണ് ഇൻഷുറൻസ് ഫയൽ ചെയ്തത് അതേസമയം ഇവിടെ വാഗ് വാഗ്ചൌരയും മറ്റുള്ളവരും മരിച്ചയാളുടെ അന്ത്യകർമ്മങ്ങൾ വരെ നടത്തി കഴിഞ്ഞിരുന്നു വാഗ് വാഗ്ചൌര നേരത്തെയും ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിൽ യു എസ് ആസ്ഥാനമായുള്ള ഇൻഷുറൻസ് സ്ഥാപനത്തിന് സംശയം തോന്നി തുടർന്ന് സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ക്ലെയിം സ്ഥിരീകരിക്കാനായി കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ മുഴുവൻ ഗൂഢാലോചനയും വെളിപ്പെടുകയും കമ്പനി തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്നും അഹമ്മദ് നഗർ പോലീസ് സൂപ്രണ്ട് മനോജ് പാട്ടീൽ പറഞ്ഞു സഹായികളായ സന്ദീപ് തലേക്കർ ഹർഷാദ് ലഹാമഗെ ഹരീഷ് കുലാർ പ്രശാന്ത് ചൌധരി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തതായി അഹമ്മദ് നഗർ പോലീസ് സൂപ്രണ്ട് മനോജ് പാട്ടീൽ അറിയിച്ചു എന്തായാലും സംഭവം പുറത്തായതോടെ ഏവരും ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ സുകുമാരക്കുറിപ്പിനെ പോലെ മഹാരാഷ്ട്രയിലെ സുകുമാരക്കുറിപ്പിന് തടി തപ്പാനായില്ല കേരളത്തിന്റെ സുകുമാരക്കുറിപ്പ് ഇന്നും കാണാമറിയത്താണ് അബുദാബിയിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്ത സുകുമാരക്കുറിപ്പ് താൻ മരിച്ചുവെന്ന് ബോധ്യപ്പെടുത്തി ഈ പണം ഭാര്യയ്ക്ക് കിട്ടാൻ പദ്ധതി തയ്യാറാക്കി തന്റെ ശരീരത്തിനോട് സാമ്യമുള്ള മൃതദേഹം കാറിലിട്ട് കത്തിച്ച് മരിച്ചത് താനാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നാൽ സത്യം പുറത്തറിഞ്ഞതോടെ പോലീസിനെ വെട്ടിച്ച് സുകുമാരക്കുറിപ്പ് മുങ്ങി ഇന്നും കാണാമറിയതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്